എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും സ്വന്തം വീടില്ലാത്തവർ ബാക്കിയാവുന്നത്? എന്തുകൊണ്ടാണ് പല കാലങ്ങളിൽ തുടക്കം കുറിച്ച സമ്പൂർണ്ണ പാർപ്പിട പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടാതെ പോയത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, വിവിധ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ ജനകീയ സർക്കാരുകൾക്ക് ഭരണ തുടർച്ച ഉണ്ടായില്ല എന്നത് മാത്രം. ഭൂപരിഷ്കരണം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമിക്ക് അവകാശം നൽകി. അതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ അനിവാര്യമായ തുടർച്ചയാണ് പാർപ്പിട പദ്ധതികൾ. സംസ്ഥാനത്തെ ഭൂമി ഉള്ളവരും ഇല്ലാത്തവരും ഉൾപ്പെടെ എല്ലാ ഭവനരഹിത കുടുംബങ്ങൾക്കും അന്തസ്സാർന്ന അടച്ചുറപ്പുള്ള പാർപ്പിടം നൽകി കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ സംസ്ഥാനമാക്കുകയാണ് ഇടതുപക്ഷം വിഭാവനം ചെയ്യുന്ന ഭവന പദ്ധതികളുടെ ലക്ഷ്യം. ലൈഫിൽ 2.5 ലക്ഷത്തിലേറെ വീടൊരുക്കിയതിന്റെ ആനന്ദവും ആശ്വാസവും യഥാർത്ഥത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ നാടിനുണ്ടാകുമായിരുന്നു. മുൻ UDF സർക്കാർ പണം നൽകാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിരവധി വീടുകൾക്ക് ആവശ്യമായ പണവും പിന്തുണയും നൽകുകയാണ് 2006 അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ചെയ്തത്. പട്ടികജാതി ക്ഷേമ വകുപ്പ് മാത്രം അത്തരത്തിലുള്ള 8548 വീടുകൾക്ക് ധനസഹായം അനുവദിച്ചിരുന്നു. തുടർന്ന് എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യവുമായി 2007 തന്നെ ഒരു സമഗ്ര ഭവന പദ്ധതി അന്നത്തെ LDF സർക്കാർ ആവിഷ്കരിച്ചു. അതാണ് EMS സമ്പൂർണ്ണ ഭവന പദ്ധതി. ലക്ഷ്യം നേടുന്നതിന് മുൻപേ പിന്നീട് വന്ന UDF സർക്കാർ ഉപേക്ഷിച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ EMS ഭവന പദ്ധതിയിലൂടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനാർഹമാണ്. ഭവന പദ്ധതിക്ക് നൽകുന്ന സഹായം പട്ടികവർഗത്തിന് 1.5 ലക്ഷം, പട്ടികജാതിക്ക് 1 ലക്ഷം, പൊതുവിഭാഗത്തിന് 75,000 എന്ന തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ദിരാ ആവാസ് യോജന, M1 ലക്ഷം വീട് പദ്ധതികളിലെ ഗുണഭോക്താക്കൾക്കും ഇതേ തുക തന്നെ സർക്കാർ ലഭ്യമാക്കി. അതിനാവശ്യമായ അധിക തുക തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ വഴിയാണ് വിതരണം ചെയ്തത്. അങ്ങനെ 2 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് വീട് സ്വന്തമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണ തുടർച്ച നഷ്ടപ്പെട്ടപ്പോഴും ലോകശ്രദ്ധയാകർഷിച്ച ഈ മഹത്തായ പദ്ധതി തുടരുമെന്ന് പ്രതീക്ഷിച്ച പാവപ്പെട്ട ജനങ്ങളെ പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ നിരാശപ്പെടുത്തി. മഹാനായ EMSന്റെ പേരിലുള്ള പാർപ്പിട പദ്ധതിയെ അവഗണിച്ച ഉമ്മൻചാണ്ടി സർക്കാർ പകരം വെറും 38,500 രൂപ മാത്രം വീടൊന്നിന് നൽകിയിരുന്ന കേന്ദ്ര പദ്ധതിയായ ഇന്ദിരാ ആവാസ് യോജനയെ ആശ്രയിക്കാനാണ് തീരുമാനിച്ചത്. സ്വന്തമായ ഒരു വീട് എന്ന അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു ഏകോപിത പദ്ധതി ഇല്ലാത്തതിനാലും UDF സർക്കാർ കൃത്യമായി ഫണ്ട് വിതരണം ചെയ്യാത്തതുകൊണ്ടും VS സർക്കാരിന്റെ കാലത്ത് നിർമ്മാണം തുടങ്ങിവെച്ച നിരവധി വീടുകൾ വരെ പാതി വഴിയിൽ നിലച്ചുപോയ സ്ഥിതിയുണ്ടായി. UDF സർക്കാർ പിന്നീട് ഇന്ദിരാ ആവാസ് യോജനയിലൂടെ ആരംഭിച്ച വീടുകളിൽ പലതും പൂർത്തിയാക്കിയതുമില്ല. അത്തരത്തിലുള്ള 400,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതുപോലും പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാരാണ്. പല പദ്ധതികളിലായി മുൻ സർക്കാരിന്റെ തുടങ്ങിവെച്ചതും എന്നാൽ നിർമ്മാണം നിലച്ചുപോയതുമായ 54,173 വീടുകളുടെ പുനർനിർമ്മാണമാണ് ലൈഫ് പദ്ധതിയുടെ 1-ാം ഘട്ടത്തിൽ LDF സർക്കാർ ഏറ്റെടുത്തത്. ഗുണഭോക്താക്കൾക്ക് നൽകുന്ന തുകയിലും നടപ്പാക്കലിലും രാജ്യത്തെ ഏറ്റവും വലിയ ഭവന പദ്ധതിയായ ലൈഫ് മിഷനിലൂടെ 2.5 ലക്ഷത്തിലേറെ വീടൊരുക്കിയ പിണറായി വിജയൻ സർക്കാർ പുതിയ 1.5 ലക്ഷം വീടുകൾ കൂടി നിർമ്മാണം നടത്തുകയാണിപ്പോൾ. ആ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇടതുപക്ഷം ഇനിയും ഭരണം തുടരണം. 2011 ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ EMS ഭവന പദ്ധതി പൂർത്തീകരിച്ച് കേരളത്തിൽ ഇന്ന് എല്ലാവർക്കും വീടുണ്ടാവുമായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. ഇനിയും ഒരിക്കൽ കൂടി വീടെന്ന സ്വപ്നം പണയം വെക്കണോ?